വിഷമകത്ത് ചെന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പെൺകുട്ടി മരണപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ യുവാവിന്റെ സുഹൃത്തിനെയും ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 16-കാരിയെ വീടിനകത്ത് വിഷമകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടാകാത്തതിനെ തുടർന്ന് ഇവിടെ നിന്നും തിരികെ കൊണ്ടുവരുന്നതിനിടെ തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത്. സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയത്തിലായ യുവാവിന്റെ നിരന്തരമായ ശല്യം സഹിക്കാനാകാതെയാണ് പെൺകുട്ടി വിഷം കഴിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 24-കാരനായ അൻവറിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ അൻവറിനെ ഒത്താശ ചെയ്തുവെന്ന ആരോപണത്തിൽ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സാഹിൽ എന്ന യുവാവിനെയും ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൻവറും പെൺകുട്ടിയും തമ്മിലുള്ള അടുപ്പമറിഞ്ഞ ബന്ധുക്കൾ പെൺകുട്ടിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇതോടെ മകൾ അൻവറിനോട് തന്നെ ഇനി വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതായും ഇതിനു പിന്നാലെ സ്കൂളിൽ പോകുന്ന സമയത്ത് വഴി തടഞ്ഞ് അൻവർ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുമാണ് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത്. എന്നോട് പറഞ്ഞ രക്ഷ ഡ്രൈവർ വരുമ്പോൾ പറഞ്ഞാൽ വരുമ്പോൾ ഒരു പയ്യൻ ഇങ്ങനെ നിരന്തരം എന്നെ ശല്യപ്പെടുത്തുകയായിരുന്നു. ബദിയടുക്ക പഠിക്കുന്ന സ്കൂളിൽ വിട്ടു വരുന്ന സമയത്ത് എൻ്റെ മുമ്പിലൊന്ന് നിന്റെ വാപ്പാനെ കൊല്ലും, നിന്നെ കൊല്ലും, നിന്നെ വെക്കില്ല, ഇതൊക്കെയാണ് നിരന്തരം ശല്യപ്പെടുന്നത്. പിന്നെ ഫോട്ടോ ഇവളെ ഫോട്ടോ കാണിച്ചിട്ട് നിന്റെ ഉപ്പൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും. ഇവള് ഇവന് വേറെ ബൈക്കിലൊക്കെ ഇറങ്ങിയ ചില രഹസ്യങ്ങളുണ്ട്, പക്ഷെ എനിക്കറിയില്ല. അവള് ഞാൻ പിന്മാറ്റിയതാണ് ആദ്യം ഇവനക്ക് ദേഷ്യം എന്നോടാണ്. നിന്റെ വാപ്പ ഞാൻ കൊല്ലും, പിന്നീട് നിന്നെ വെക്കൂല, നിന്നെ ജീവിക്കാൻ വിടൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ നിരന്തരം ശല്യപ്പെടുത്തുന്നത്. അവൻ്റെ പേര് അൻബർ എന്നൊന്നാണ്. പിന്നെ അവന് ഗൾഫിൽ നിന്ന് സ്വർണ്ണയോ അങ്ങനത്തെ കാണുമ്പോൾ കഞ്ചാവൻ ടീം പോലെ കാണുന്നുണ്ട് എനിക്ക്. എനിക്കൊരു വൃത്തികെട്ട സ്വഭാവം, ഒരു സ്വഭാവത്തിൻ്റെ ഉടമ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം അവനെ വേണ്ടെന്ന് വെച്ചത്. എൻ്റെ മോൾ എനിക്ക് നഷ്ടപ്പെട്ട്, അതിന് പകരമായിട്ട് ഒന്നും എനിക്ക് ഇവർ തരാൻ പറ്റില്ല എനിക്കറിയാം. എന്നാലും എൻ്റെ മോളെ ഈ കൊലക്ക് കൊടുത്തവനെ ഒരിക്കലും പുറത്ത് വരാൻ പാടില്ല, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ. മാത്രമല്ല തന്നെ കൊല്ലുമെന്നും കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടക്കുമെന്നൊക്കെ പറഞ്ഞ് അൻവർ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു. ആശുപത്രി കിടക്കയിൽ വെച്ച് മകൾ തന്നെ ശല്യം ചെയ്ത ചിലരെക്കുറിച്ച് വിവരം നൽകിയിട്ടുണ്ടെന്നും കുറ്റവാളികളായ എല്ലാവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങി നൽകണമെന്നും പിതാവ് അഭ്യർത്ഥിച്ചു. ഏറെ വേദനാജനകമായ സംഭവമാണ് നടന്നതെന്നും കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ സക്കരിയ കുന്നിലും ആവശ്യപ്പെട്ടു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്നൊരു തോന്നല് ചെയ്തതല്ല, ഇതിനെ നിരന്തരമായി കുട്ടിയെ പ്രേരിപ്പിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുണ്ടായിരുന്നു. കാരണം കുട്ടിയുടെ സ്വകാര്യ വീഡിയോസ് ഒക്കെ കയ്യിലുണ്ട് എന്ന് ഉപ്പ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, സ്വകാര്യ വീഡിയോസ് അവരുടെ കയ്യിലുണ്ട്. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കും, നിന്റെ ഉപ്പാനെ കൊന്നുകളയും, നിന്നെ കൊന്നുകളയും, ഇങ്ങനെ ഭീഷണിയുടെ സ്വരമായത് കൊണ്ടാണ് കുട്ടി ചെയ്തത് എന്നാണ് സംശയിക്കുന്നത്. അതുപോലെ അത് അത്തരത്തിലുള്ള മൊഴി ഉപ്പയോട് അവസാനം ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഉപ്പയുടെ വാക്കിൽ നിന്ന് അറിയാൻ സാധിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ബദിയടുക്ക പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തതിന് പിന്നാലെ ബംഗളൂരിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ആരോപണ വിധേയരായ മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ബദിയടുക്ക.